ഹലോ വ്യൂവേഴ്സ്, ഇന്ന് കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിലുള്ള സ്നോ ഫാന്റസിക്ക് പോയ വീഡിയോസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം സ്നോ ഫാന്റസി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു, എന്താണെന്നൊന്നും ശരിക്കും അറിയില്ലായിരുന്നു. -10 ഡിഗ്രി തണുപ്പുണ്ടോന്ന് അറിയാം. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അവിടെ പോയി. ഓരോ 1 അവർ ഗ്യാപ്പിലാണ് ഇതിൽ ഓരോ ബാച്ച് ആൾക്കാരെയും കയറ്റുക. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് സമയമുണ്ടായിരുന്നു. അപ്പൊ നേരെ ഫുഡ് കോർട്ട് പോയി, ഫുഡ് കഴിച്ചു. രാവിലെ 9 മണിക്കാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. 1 അവർ 1 അവർ ഗ്യാപ്പിലാണ് ഓരോ ബാച്ച് ആൾക്കാരെയും ഉള്ളിലേക്ക് കയറ്റുന്നത്. ഞങ്ങൾ ചിക്കൻ നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസാണ് വാങ്ങിച്ചേ. 3 ഡിപ്പും ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ. നന്നായിരുന്നു, നല്ല നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഓർഡർ ചെയ്ത് കഴിക്കുമ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് ടൈം ആയിട്ടുണ്ട്. ഞങ്ങളോട് 7 മണിക്കാണ് ഞങ്ങൾ കയറുന്നത്. അപ്പം 10-15 മിനിറ്റ് മുന്നേ അവിടെ എത്താൻ അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മൾ അവർ തരുന്ന ജാക്കറ്റും അതുപോലെ ഷൂ ഒക്കെ ഇടണം, അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് താഴേക്ക് പോവാണ്. ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഒരു എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ താഴേക്ക് ഒരു എസ്കലേറ്റർ ഉണ്ട്, അവിടെയാണ് സ്നോ ഫാന്റസി ഉള്ളത്. അപ്പൊ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി ആ ടിക്കറ്റ് അവിടെ ഡ്രസ്സ് തരുന്ന കൗണ്ടറിൽ കാണിച്ച് ഈ ജാക്കറ്റും ഷൂ ഒക്കെ വാങ്ങിച്ചാൽ മതി. ഇതാണ് അവിടെ ഡ്രസ് ചെയ്യാനുള്ള ഒരു ഏരിയ. അത് ഉള്ളിലേക്ക് കയറുന്ന എൻട്രൻസിന്റെ അവിടെയാണ് ഇതുള്ളത്. ആദ്യം തന്നെ അവർ ഇങ്ങനെ ഒരു റൂമിലേക്ക് കയറ്റും, അതിനുശേഷമാണ് ശരിക്കും തണുപ്പുള്ള സ്ഥലത്തേക്ക് കയറ്റുക. ഫുൾ ടൈം പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്. അതുപോലെ നല്ല ഭംഗിയിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാളും സീലിംഗും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല പിക്ചേഴ്സ് വെച്ചിട്ട്. വേറെ കളറിലുള്ള ഈ ഇലയൊക്കെ നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇങ്ങനെ തൂക്കുപാലം പോലെയുണ്ട്, അതുപോലെ മേലെ ഒരു കുഞ്ഞു ഫ്ലോറ് പോലെ ഉണ്ട്. നമുക്ക് അവിടെ കയറി അതിന് മേലെ ഇരിക്കുക ചെയ്യാം. പിന്നെ ടയർ കൊണ്ടുള്ള ഊഞ്ഞാലുണ്ട്, ഇങ്ങനത്തെ ചെയറുകളുണ്ട്. ശരിക്കും ആ ഒരു 45 മിനിറ്റ്സ് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഗ്ലൗസ് ശരിക്കും കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് മരവിക്കുന്ന വഴിയുടെ ഗ്ലൗസ് ഇടാതെ എടുത്തിട്ട്.
ഇത് ഐസ് കൊണ്ടുള്ള ഒരു ചെയറാണ്, നമുക്ക് ഐസിന്റെ മേലെ ഇരിക്കാം. ഐസിന്റെ മേലെ ഇരുന്ന പിന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് പറയണ്ടല്ലോ. ഒരുപാട് ഏരിയയിലായിട്ടൊന്നുമില്ല, ഈ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു പോർഷനാണ്. പിന്നെ 530 rupees ആണ് അഡൾട്ട് ഒരാളുടെ എൻട്രി ഫീ, അതുപോലെ കിഡ്സിന് 470 rupees. ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. നല്ല തണുപ്പുണ്ട്, ഈ ഒരു ചൂടത്തൊക്കെ നല്ലൊരു റിഫ്രഷിംഗ് ആണ് സംഭവം. ഈ ബാച്ചിൽ എന്റെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ഫീൽ തന്നെ അവർ കംപ്ലീറ്റ് മാറ്റി, ഇങ്ങനെ DJ ലൈറ്റിംഗ് പോലെ നല്ല ലൈറ്റിങ്ങും അതുപോലെ അടിച്ചുപൊളി പാട്ടുകളൊക്കെ ഇട്ട് എല്ലാവർക്കും ഡാൻസ് ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മേലേക്ക് കയറിയത്. മേലെ ഇങ്ങനെ ഐസൊന്നും ഫ്ലോറിലില്ല, ജസ്റ്റ് മാറ്റാണ്. ഇവിടെ നമുക്ക് ഇരിക്കാൻ ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പാൽ ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്യും ചില സമയത്ത്, ഐസ് ഉള്ളതാണല്ലോ. അങ്ങനെ
ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഒരുപാട് സമയം നമ്മൾ ഫോട്ടോ എടുക്കാൻ തന്നെ ചെലവഴിക്കും. അങ്ങനെ ഏകദേശം 45 മിനിറ്റ്സ് ഒക്കെ ആയപ്പോഴേക്ക് തന്നെ ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ കയറുമ്പോൾ ഉള്ള പോലെ തന്നെ ആദ്യം ഒരു റൂമിലേക്കാണ് ഇറങ്ങുക, എന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് അവർ വിടുന്നുള്ളൂ. ഈ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഈ ജാക്കറ്റും ഷൂക്കെ ഊരി വെക്കേണ്ടത്. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ബാസ്ക്കറ്റുകൾ ഉണ്ട്, ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിലിടണം, അവരുടെ ആൾക്കാരും വന്ന് കളക്ട് ചെയ്തോളും. പിന്നെ അതുപോലെ ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോസ് അവരെടുക്കും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്, അവിടുന്ന് അവരുടെ അടുത്ത് അത് വാങ്ങിക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഈ ഒരു സ്റ്റാൻഡില്ലേ കിഡ്സ് അതുപോലെ ഇൻഫന്റ് എന്നുള്ള, ഇവിടെയാണ് കുട്ടികളുടെ ഹൈറ്റ് നോക്കുന്നത്. അങ്ങനെ നല്ല രസമായിട്ട് 45 മിനിറ്റ്സ് പോയി, നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോവാണ്. പാർക്കിങ്ങിലെത്തി. ഞങ്ങളുടെ കാറ് വാഷിങ്ങിന് കൊടുത്തിരുന്നു, അതെടുക്കണം. -2 പാർക്കിംഗ് എന്ന് നോക്കുമ്പോഴാണ് സ്നോ ഫാന്റസിന്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാം. അതായത് നമ്മൾ ആ കയറുന്ന സ്ഥലത്ത് ഡ്രസ് ചെയ്യുന്ന ആ ഒരു ഏരിയ ഇതാണ് ആ ഭാഗം. പക്ഷെ അവിടുന്ന് എൻട്രൻസ് ഒന്നുമില്ല, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് അവിടുന്ന് താഴേക്ക് തന്നെ ഇറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ. അങ്ങനെ വണ്ടി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ പറ്റുകയാണെങ്കിൽ എല്ലാവരും സ്നോ ഫാന്റസിയിൽ വരിക, ഒരു പ്രാവശ്യമൊക്കെ എന്തായാലും എൻജോയ് ചെയ്യാനുള്ള കാര്യമുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.